ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവും ദൈവവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും അറിയിക്കും, ബൈബിൾ ഗീക്സ് എന്ന ഫേസ്ബുക്ക് പേജിൽ കൂടി ഇപ്രാവശ്യം നിങ്ങളുടെ മുമ്പിലായിരിക്കുന്ന വിഷയം, അവസാനമായിട്ട് നമ്മൾ ചെയ്ത പഠനത്തിന്റെ തുടർച്ചയായിട്ടാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്ന ദൈവത്തിന്റെ പുത്രന്മാർ ദൈവദൂതന്മാരാണോ മനുഷ്യരാണോ എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്ന, ചർച്ച ചെയ്യുന്ന, പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം. കഴിഞ്ഞ ദിവസങ്ങളിലെ നിങ്ങളുടെ പേജിൽ വന്ന വീഡിയോസ് ശ്രദ്ധിച്ച ആളുകൾക്കറിയാം, കയീന്റെ ഭാര്യ ആര് എന്നൊരു വിഷയത്തിൽ വീഡിയോ ചെയ്തിരുന്നു. അതിനെ തുടർച്ചയായിട്ട് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്ന ദൈവത്തിന്റെ പുത്രന്മാർ ആര്, അതേപോലെ മറ്റു വിശദീകരണങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഈ പഠന വീഡിയോയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്ന ദൈവത്തിന്റെ പുത്രന്മാർ എന്ന വിഷയം സഭയുടെ ആരംഭ കാലഘട്ടം തൊട്ടേ തർക്കമുള്ള ഒരു വിഷയമാണ്. പ്രധാനമായും രണ്ട് വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ് ആ വിഷയത്തിലുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ആ രണ്ട് വിധത്തിലുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക, അതിന്റെ പോരായ്മകൾ, പിന്നെ ഈ അഭിപ്രായങ്ങളിൽ ദൈവജന പ്രകാരം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണ്, അതും കൂടെ ബൈബിളിന്റെ അകത്തു നിന്നും ബൈബിളിന്റെ പുറത്തു നിന്നും നമ്മുടെ തെളിവുകൾ കൂടി വ്യക്തമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പഠന വീഡിയോയാണ്. ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രം താല്പര്യമുണ്ടാകുന്ന തരത്തിലൊരു വീഡിയോ ആണ് ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല വീഡിയോക്ക് കുറച്ച് ദൈർഘ്യം കൂടുതലായിരിക്കും, കാരണം കൂടുതൽ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ബൈബിളും ശാസ്ത്രവും എന്ന വീഡിയോ ചെയ്ത് വളരെയധികം ആളുകൾ അത് കണ്ടിരുന്നു, മറ്റനേക വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇതൊരു പ്രത്യേക തരത്തിലുള്ളൊരു പഠനമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഭയുടെ ആരംഭ കാലഘട്ടം തൊട്ട് തർക്കമുള്ള വിഷയമാണ്. ഇന്നും അതിൽ തർക്കം നിലനിൽക്കുന്നു. രണ്ട് വിധത്തിൽ ആളുകൾ അതിനെ പഠിപ്പിക്കുന്നു, മൂന്ന് വിധത്തിൽ പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ നിലപാടിൽ ഏത് നിലപാടെടുത്താലും അത് മനുഷ്യന്റെ നിത്യതയെ എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല, നമ്മുടെ പഠനത്തിന് കൂടുതൽ ഉതകും അല്ലെങ്കിൽ പ്രയോജനമാകും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു നിലപാട് എന്നുള്ളത് 36-ാം അധ്യായത്തിൽ പറയുന്ന ദൈവത്തിന്റെ പുത്രന്മാർ, അത് ശേത്തിന്റെ വംശത്തിലുള്ള മനുഷ്യരെയാണ് എന്നുള്ളതാണ്. മറ്റൊരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ദൈവത്തിന്റെ പുത്രന്മാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇയ്യോബിന്റെ പുസ്തകത്തിലൊക്കെ കാണുന്നത് പോലെ ദൈവ ദൂതന്മാരെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് വിധത്തിലുള്ള നിലപാടുകൾക്ക് അതിൻ്റെതായ വാക്യ പിന്തുണകളുണ്ട്, അതിൻ്റെതായ പോരായ്മകളുണ്ട്. അപ്പൊ അതാണ് ഞാൻ ആദ്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്ന ദൈവപുത്രന്മാർ എന്ന് പറയുന്ന ആളുകളെ ശേത്തിന്റെ വംശത്തിൽപ്പെട്ട മനുഷ്യരാണ് എന്ന് ചിന്തിക്കുന്നു? അതിന്റെ കാരണങ്ങൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മനുഷ്യൻ ഭൂമിയിൽ പെരുകിത്തുടങ്ങി അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരെ എടുത്തു. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ ഭാര്യമാരെ എടുത്തു എന്ന് പറയുമ്പോൾ, മനുഷ്യർക്കാണല്ലോ മറ്റൊരു മനുഷ്യനെ ഭാര്യയായിട്ട് എടുക്കാൻ സാധിക്കുന്നത്. ആ നിലവാരത്തിൽ ചിന്തിക്കുമ്പോൾ മനുഷ്യരെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വരുന്നു. ഇനി എന്തുകൊണ്ട് അവരെ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്നു? നമ്മൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. 4-ാം അധ്യായം ഒരു 25-26 വാക്യത്തിൽ, ആദാൻ തന്റെ ഭാര്യയെ പിന്നെ പരിഗ്രഹിച്ചു, അവിടെ ഒരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബെലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിന് ഒരു മകൻ ജനിച്ചു, അവന് ഏനോഷ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഇനി 5-ാം അധ്യായം വായിക്കുമ്പോൾ 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ താഴോട്ട് വരുമ്പോൾ 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ ആദാവിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപ പ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു, അവന് ശേത്ത് എന്ന് പേരിട്ടു. അപ്പൊ ശേത്ത് ആദാമിന്റെ സ്വരൂപത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്, ഹാബെലിന്റെ പകരം ദൈവം കൊടുത്തൊരു വ്യക്തിയാണ്. മാത്രമല്ല ശേത്തിന്റെ മകന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന ആരംഭിച്ചു. അതുകൊണ്ട് ശേത്തിന്റെ
പിന്മുറക്കുക. നമുക്കറിയാം ബൈബിൾ അനേക ഭാഗങ്ങളിൽ ദൈവത്തെ പിൻപറ്റിയവരെ, ദൈവത്തെ പിൻപറ്റുന്നവരെ ദൈവ മക്കൾ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം അനേക ഭാഗങ്ങൾ കാണാൻ പറ്റും, ദൈവപുത്രന്മാരെന്ന് പറയുന്നുണ്ട്, അനേക ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഇവരുടെ കാലഘട്ടത്തിലാണ് യഹോവയുടെ നാമത്തിലുള്ള ആരാധന ആരംഭിച്ചത്. അതുകൊണ്ട് ഇവരെ, ഈ ഒരു പ്രത്യേക വംശത്തെ, ശേത്തിന്റെ ആ ഒരു വംശത്തെ ദൈവപുത്രന്മാർ എന്ന് അറിയപ്പെടുന്നു എന്നതാണ് ഒരു പ്രമുഖമായ വാദം. ഇനി അടുത്തൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ ദൈവം മനുഷ്യരുടെ ദുഷ്ടത നിമിത്തം ഭൂമിയിലുള്ള സകലത്തേനെയും, മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ, പർവ്വജാതിയും ഒക്കെ നശിപ്പിക്കുന്ന ഒരു പ്രളയം വരുത്തുന്ന കാര്യം കാണാൻ സാധിക്കും. അവിടെയും കാണുന്നത് മനുഷ്യരുടെ ദുഷ്ടത എന്നുള്ള കാര്യമാണ്. അപ്പോൾ ദൂതന്മാരാണ് പാപം ചെയ്തതെങ്കിൽ അവിടെ ദൂതന്മാരെ എന്ത് ചെയ്യുന്നു, ശിക്ഷിക്കുന്നില്ല, മനുഷ്യരുടെ ദുഷ്ടതയാണ് എടുത്തു പറയുന്നത്. അപ്പോൾ മനുഷ്യരാണ് എന്നുള്ളത് ഒരു വ്യക്തമായി നിൽക്കും. ഇനിയുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബൈബിളിൽ യേശുക്രിസ്തുവിന്റെ വാക്കുകളിലേക്ക് വരുമ്പോൾ, ലൂക്കോസിന് സുവിശേഷം 20-ാം അധ്യായം 34, 35, 36 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തു സ്വർഗത്തിലെ സിസ്റ്റം പറയുന്നുണ്ട്. അവിടെ കർത്താവ് പറയുന്നത് ഈ ലോകത്തിന്, അല്ലെങ്കിൽ ഈ ലോകത്തെ ജയിച്ചിട്ട് ആ ലോകത്തിന് ഒക്കെ യോഗ്യരായി തീർന്ന, ആ സ്വർഗരാജ്യത്തിന് യോഗ്യരായി തീർന്ന, മനുഷ്യരിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കുന്ന വ്യക്തികൾ, യോഗ്യരായിട്ട് പുനരുദ്ധാനം പ്രാപിക്കുന്ന വ്യക്തികൾക്ക് അവരെ സ്വർഗത്തിൽ എങ്ങനെയായിരിക്കും, ദൈവത്തിന്റെ ദൂതന്മാരെ പോലെ ആയിരിക്കും. നമുക്ക് പിന്നീട് ആ വാക്യത്തിൽ കടന്നു വരാം. ദൈവത്തിന്റെ ദൂതന്മാരെ പോലെ ആയിരിക്കും, അവരുടെ വിവാഹം കഴിക്കുന്നുമില്ല, വിവാഹത്തിന് കൊടുക്കുന്നുമില്ല എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അവർ ദൈവത്തിന്റെ ദൂതന്മാരെ പോലെ ആയിരിക്കും, ദൈവപുത്രന്മാരായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിവാഹം കഴിക്കുന്ന, വിവാഹം കൊടുക്കുന്നു, വിവാഹത്തിന് കൊടുക്കുന്നുമില്ല എന്നെടുത്ത് പറയും. അപ്പോൾ അവർ ദൂതന്മാർക്ക് വിവാഹം എന്ന സിസ്റ്റം ഇല്ല എന്ന് വ്യക്തമാവും. അപ്പൊ ഈ വിധ കാരണങ്ങളാൽ ഒരു വലിയൊരു വിഭാഗം ആളുകൾ, ബൈബിൾ പണ്ഡിതന്മാർ, ദൈവത്തിന്റെ പുത്രന്മാർ, ശേത്തിന്റെ വംശത്തിൽപ്പെട്ട മനുഷ്യരാണ് എന്ന് ചിന്തിക്കുന്നു. ഇനി ഈ വാദത്തിന് എതിരെയുള്ള ചോദ്യങ്ങൾ, അവരും മനുഷ്യരാണ് എങ്കിൽ, നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നു മല്ലന്മാർ ഉണ്ടായിരുന്നു കാണാൻ സാധിക്കുന്നു. ഇവരുടെ മക്കൾ മല്ലന്മാരായിരുന്നു, പുരാതന കാലത്തെ വീരന്മാരായിരുന്നു എന്ന് എടുത്തു പറയുന്നുണ്ട്. നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ജയൻസ് എന്ന പദമാണ്. ജയൻസ് എന്ന് പറയുമ്പോൾ ആ പാകത്തിൽ നമുക്കറിയാം ഒരു നോർമലിനേക്കാൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സൈസുള്ള വ്യക്തികൾ, പൊക്കത്തിലായാലും വലുപ്പത്തിലായാലും ഒക്കെ, അങ്ങനെ ജയൻസ് എന്ന പദമാണ് നമുക്കിവിടെ അതിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ രണ്ട് കൂട്ടരും മനുഷ്യരായിരുന്നുവെങ്കിൽ എങ്ങനെ ഈ ജയൻസ് ഉണ്ടായി, ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, യൂതയുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ 6-7 വാക്യങ്ങളിൽ പാപം ചെയ്ത ദൂതന്മാരെ പറ്റി കാണും. ശരിക്കും നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ യൂതയുടെ ലേഖനത്തിൽ പറയുന്ന ദൂതന്മാർ ചെയ്ത പാപം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്ന ഒറ്റ വിഷയവുമായിട്ട് മാത്രമേ കണക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്ന ദൈവത്തിന്റെ പുത്രന്മാർ ദൂതന്മാരല്ല എങ്കിൽ യൂത പറയുന്ന വാക്യത്തിന് എണവാക്യങ്ങളോ അല്ലെങ്കിൽ അതിനൊരു വിശദീകരണം ഇല്ലാതെ വരും. യൂത മാത്രമല്ല പത്രോസം പറയുന്നുണ്ട്, വിശദീകരണം ഇല്ലാതെ വരും. ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വിഷയത്തിൽ ഉള്ളത്. ഈ മറുവാദം, രണ്ടാമത്തെ വാദം, ഇത് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് സൂചിപ്പിക്കുന്നത് ദൈവത്തിന്റെ ദൂതന്മാരെയാണ് എന്നുള്ളതാണ്. അതിന് അനേക വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ആ വാക്യങ്ങളോട് പിന്നീട് വരാം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ 38-ാം അധ്യായത്തിൽ ഒക്കെ ദൂതന്മാരെ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല, ഇതേ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ വാക്യത്തിൽ നമ്മൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ ചില ട്രാൻസ്ലേഷൻസിൽ ഹെവൻലി ബീയിങ്സ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. സ്വർഗീയ ജീവികൾ അല്ലെങ്കിൽ സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് എന്ന് വ്യക്തമാവുന്നതിനുള്ള പദമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി യൂതയുടെ ലേഖനത്തിൽ പറയുന്ന 6-7 വാക്യങ്ങൾ പറയുന്ന കാര്യം ഈ വിഷയവുമായിട്ട് ചേർന്ന് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് യോജിച്ചു പോകുന്നു. മാത്രമല്ല, ദൂതന്മാര് മനുഷ്യ സ്ത്രീകളും അവിടെ ഇടകലർന്നപ്പോൾ ജയൻസ് ഉണ്ടായി എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കാം. അപ്പൊ അങ്ങനെ വലിയൊരു വിഭാഗം എന്ത് ചെയ്യുന്നു, പിന്നെ ബൈബിളിന് പുറത്തു വരുന്ന അനേക തെളിവുകൾ ആ വിഷയത്തിലുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ഒരു വാദവുമുണ്ട്. ഇനി ആ വാദത്തിനെതിരായിട്ട് വരുന്ന ചോദ്യങ്ങൾ, ഒന്ന്, ദൂതന്മാർക്ക് മനുഷ്യ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ സാധിക്കുമില്ലയോ? യേശുക്രിസ്തു തന്നെ പറഞ്ഞു അവരുടെ വിവാഹം കഴിക്കുന്നുമില്ല, വിവാഹത്തിന് കൊടുക്കുന്നുമില്ല.
കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പം ദൂതന്മാർക്ക് ഇതുപോലെ സെക്ഷൽ ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടോ? രണ്ട്. പിന്നെയുള്ള ചോദ്യങ്ങൾ, പ്രസക്തമായ ചോദ്യങ്ങൾ ഈ വാദത്തിനുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇവിടെ മനുഷ്യരെയാണ്, മനുഷ്യരുടെ ദുഷ്ടത നിമിത്തമാണ് എന്ത് ചെയ്യുന്നത്, ഭൂമിയെ നശിപ്പിക്കുന്നത്. ദൂതന്മാരുടെ കാര്യം പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രസക്തമായ ചോദ്യങ്ങൾ വരുമ്പോൾ ആ വാദത്തിന് അതിൻ്റെതായ കുഴപ്പങ്ങൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇതിലേതാണ് ശരി എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ശരി എന്നുള്ളതോ അല്ലെങ്കിൽ ഞങ്ങളുടെ വചന പഠനത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അത് സ്വീകരിക്കാം, തിരസ്കരിക്കാം. കാരണം വ്യത്യസ്ത വാദങ്ങളുണ്ട്. നമ്മൾ സഭാപിതാക്കന്മാരുടെ ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ സഭാപിതാക്കന്മാർ തന്നെ നമ്മൾ ബഹുമാനിക്കുന്ന പല ആളുകളും നമ്മൾ പല കമന്ററീസും ഇന്റർനെറ്റിൽ നിന്ന് നോക്കി കിട്ടാൻ സാധിക്കും. അപ്പൊ അത് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന പല സഭാപിതാക്കന്മാരും ഇത് ദൂതന്മാരാണ് എന്ന് വിശ്വസിച്ചിട്ടുണ്ട്. അതേപോലെ മറ്റും ആദ്യകാലങ്ങളുടെ പണ്ഡിതന്മാർ പലരും അത് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറയുന്നത് മനുഷ്യരെയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അന്നു മുതലേ തർക്കമുള്ള ഒരു വിഷയമാണിത്. അപ്പൊ ആ ഒരു വിഷയത്തിലാണ് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ ഞാൻ ശ്രമിക്കുന്നത്. അപ്പം ഇത് നമുക്ക് കേട്ടിട്ട് എൻ്റെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വ്യക്തമായി തെളിവോടെ മനസ്സിലാവുന്ന അത് അംഗീകരിക്കാം അല്ലെങ്കിൽ തിരസ്കരിക്കാം. ഇനി എന്താണ് ഈ വിഷയത്തിലുള്ള എൻ്റെ നിലപാട്? ഈ വിഷയത്തിൽ വളരെ ആഴമായ ഈ വിഷയം പഠിച്ചപ്പോൾ അനേക കമന്ററീസ് ഒക്കെ നോക്കി എനിക്കിത് മനസ്സിലായ കാര്യം ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരെ പറ്റിയാണ്, മനുഷ്യരെ പറ്റിയല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത് നമുക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അംഗീകരിക്കാൻ സാധിക്കത്തില്ലായിരിക്കും. എന്നാൽ ബൈബിൾ അനേക തെളിവുകളുണ്ട്, അനേക തെളിവുകൾ. അപ്പോൾ ആ തെളിവുകളാണ് നിങ്ങളുടെ മുമ്പിൽ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. ബൈബിൾ പുറത്തു നിന്ന് തെളിവുണ്ട്, അത് അതിനുശേഷം. ഒന്ന്, ദൈവത്തിൻ്റെ പുത്രന്മാർ ഇന്ന് ബൈബിളിൽ ദൈവത്തെ പിൻപറ്റുന്ന ദൈവമക്കളെ മാത്രമല്ല, മനുഷ്യരെ മാത്രമല്ല, ദൂതന്മാരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് പുരാതന കാലത്ത് ദൂതന്മാരെയാണ് ദൈവപുത്രന്മാരും സൂചിപ്പിച്ചിരിക്കുന്നു. നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം ബൈബിളിലെ പഴയൊരു പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. എഴുതിയ കാലഘട്ടം വ്യക്തമല്ല, മോശമാണ് എഴുതിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ അത് BC 1500 വരും. ഇയ്യോബ് ജീവിച്ചിരുന്ന അബ്രഹാമിന്റെ കാലഘട്ടമോ അതിന് മുമ്പോ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ BC 2000 ശേഷമായിട്ട് മുമ്പായിട്ട് വരും. അപ്പോൾ വളരെ പുരാതനമായ ഒരു പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. ഇയ്യോബിന്റെ പുസ്തകം 1:6 ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു എന്ന് കാണാൻ സാധിക്കുന്നു. അതേപോലെ 2:2 വരുമ്പോൾ പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു എന്ന് കാണാൻ സാധിക്കുന്നു. ഇനി ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 38 വരുമ്പോൾ ഒക്കെ അവിടെ പിന്നെയും കാണാൻ സാധിക്കും ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവപുത്രന്മാരെന്ന് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നു. അതിന്റെ 6 പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പൊ ഈ 3 അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവപുത്രന്മാർ എന്ന് വിളിക്കുന്നതായിട്ട് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദൈവപുത്രന്മാരാണ് 6 പറയുന്ന ദൈവപുത്രന്മാർ എന്ന് നമുക്ക് എങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും? അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് 6 പറയുന്ന ആ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി ബൈബിളിൽ വേറെ എവിടെയെങ്കിലും ഒരു വ്യാഖ്യാനം ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഉണ്ട് എങ്കിൽ അതുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനൊരു വിശദീകരണം കാണാൻ സാധിക്കുന്നുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 6 പറയുന്നത് ദൈവത്തിന്റെ ദൂതന്മാരെന്ന് പറയുന്നത് മനുഷ്യരെയാണെങ്കിൽ അതുമായിട്ട് ചേർന്ന് വരുന്ന മറ്റൊരു വ്യാഖ്യാനം ബൈബിളിൽ കാണാൻ സാധിക്കുന്നില്ല എന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ദൂതന്മാരെയാണെങ്കിലോ അവരുടെ തെറ്റെന്താണ്, അവർ ചെയ്ത കാര്യം എന്താണെന്ന് ചിന്തിക്കുക. ദൈവത്തിന്റെ ദൂതന്മാർ മനുഷ്യരുടെ ഭാര്യമാരെ, മനുഷ്യരുടെ ഭാര്യമാരെയല്ല, മനുഷ്യരുടെ കുട്ടികളെ അല്ലെങ്കിൽ മക്കളെ, പെൺമക്കളെ ഭാര്യമാരായിട്ടെടുത്തു. അവരിൽ ഇവർക്ക് മക്കളുണ്ടായി എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ബൈബിൾ പിന്നെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല ദൂതന്മാർക്ക് മനുഷ്യരോടൊപ്പം ഈ നിലവാരത്തിൽ കഴിയുവാൻ സാധിക്കുമോ, ദൂതന്മാർക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം. ബൈബിൾ അങ്ങനെ തെളിവുണ്ടോ എന്ന് പരിശോധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ വ്യക്തത കിട്ടത്തുള്ളൂ. നോക്കാം,
യൂതയുടെ ലേഖനം നേരത്തെ പറഞ്ഞു, യൂതയുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യക്തമായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ യൂതയുടെ ലേഖനത്തിൽ നമ്മൾ ഹാനോക്കിന്റെ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ യൂതയുടെ ലേഖനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. അത് തന്നെ തർക്കമുണ്ട്, അത് അങ്ങനെയല്ല എന്ന് തർക്കമുണ്ട്. മാത്രമല്ല ഹാനോക്കിന്റെ പുസ്തകം കാനോനികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. നിക്കയ കൗൺസിൽ കൂടുന്നതിന് മുമ്പായിട്ട് ചില സഭാവിഭാഗങ്ങളും ചില സഭാപിതാക്കന്മാരും അതിനെ അംഗീകരിച്ചിരുന്നു, എന്നാൽ പിന്നീട് അതിനെ കാനോനികമായി അംഗീകരിച്ചില്ല. അപ്പം അങ്ങനെ പല കാരണങ്ങളാൽ ഹാനോക്കിന്റെ പുസ്തകം നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ സാധിക്കത്തില്ല. എങ്കിൽ തന്നെയും ഹാനോക്കിന്റെ പുസ്തകം എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ യൂതയുടെ ലേഖനത്തിൽ വിശുദ്ധ വേദ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. നോക്കാം, യൂതയുടെ ലേഖനം 6-7 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ, മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. രണ്ട് കാര്യമാണ് പറയുന്നത്. ഒന്ന്, അവർ അവരുടെ വാഴ്ച കാത്തുകൊണ്ടില്ല. രണ്ട്, സ്വന്തം വാസസ്ഥലം വിട്ടുപോയി. ഈ ദൂതന്മാർ രണ്ട് കുറ്റം: ഒന്ന്, അവർ അവരുടെ വാഴ്ച കാത്തുകൊണ്ടില്ല; മറ്റൊന്ന്, അവർ അവരുടെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയി. ശരിക്കും ഈ ഫസ്റ്റ് എസ്റ്റേറ്റ് എന്നൊരു പദമാണ് ശരിക്കും എൻ്റെ ട്രാൻസ്ലേഷനിൽ വരുന്നത്, അല്ലെങ്കിൽ വിശദീകരണം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സോഷ്യൽ സയൻസിൽ ഈ ഫ്രഞ്ച് റവല്യൂഷൻ എന്നൊരു സംഭവമുണ്ട്. അവിടെ ഈ ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ക്ലബ്ജി ആ ഒരു വിഭാഗം കാണാൻ സാധിക്കുന്നുണ്ട് ഫസ്റ്റ് എസ്റ്റേറ്റിൽ. ഒരു പദവി അല്ലെങ്കിൽ ഒരു എന്താ വേണ്ട ഒരു പൊസിഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നത് തങ്ങളുടെ വാഴ്ച എന്ത് ചെയ്തില്ല, കാത്തുകൊണ്ടില്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയി. ഇത് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് യൂത അവിടെ നടത്തിയിരിക്കുന്നത്. ഏതുമായിട്ട് കമ്പയർ ചെയ്തേക്കുന്നത്? സോദോം ഗോമറയിലെ അവസ്ഥയുമായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ സോദോം ഗോമറയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് പഠിക്കുമ്പോൾ ഈ ദൂതന്മാരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. എന്തായിരുന്നു സോദോം ഗോമറയുടെ അവസ്ഥ? അത് വ്യക്തമാക്കാൻ താഴെ ചില വാക്കുകൊണ്ട് വായിക്കുന്നു. 7-ാം വാക്യം: അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി. ആർക്ക് സമമായി? ഈ ദൂതന്മാർക്ക് സമമായി. ഈ ദൂതന്മാരുടെ കാര്യം പറഞ്ഞിട്ട് ദൂതന്മാരുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി. ആർക്ക് സമമായി? ദൂതന്മാർക്ക് സമമായി. ദുർനടപ്പ് ആചരിച്ചു. അപ്പൊ സോദോം ഗോമോറയുടെ കുറ്റം എന്താണ്? ദുർനടപ്പ് ആചരിക്കുക. എന്താണ് സോദോം ഗോമോറയുടെ ദുർനടപ്പ് എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അതറിയാം. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ വിശദമാക്കുകയാണ്. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെറിയൊരു സംഭവം മാത്രം നിങ്ങളുടെ മുമ്പ് ചൂണ്ടിക്കാണിക്കുന്നു. വാക്യങ്ങൾ വേറെയുമുണ്ട്, കർത്താവ് നേരിട്ട് പല വാക്യങ്ങളുണ്ട്, അത് ഞാനിപ്പോൾ എടുക്കുന്നില്ല. ചെറിയ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമുണ്ട്, അത് പറയുന്നു. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചതിന് ശേഷം അബ്രഹാം സംസാരിക്കുന്നു. രണ്ട് ദൂതന്മാർ എന്ത് ചെയ്യുന്നു? മനുഷ്യരൂപത്തിൽ സോദോം ഗോമോറ പ്രദേശങ്ങളിലോട്ട് വരുന്നു. ലോത്ത് അവരെ കാണുന്നു. ലോത്ത് അവരെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? ലോത്തിന്റെ ഭവനത്തിലോട്ട് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇത് രാത്രിയായി, നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് പാർക്കുക എന്ന് പറഞ്ഞ് അവരെ ഒരു അതിഥി സൽക്കാരം എന്ന രീതിയിൽ, അതിഥികൾ എന്ന രീതിയിൽ അവരെ സൽക്കരിക്കുന്ന കാര്യം കാണാൻ സാധിക്കുന്നു. എന്നാൽ അന്ന് രാത്രി ഈ സോദോമിലെ പുരുഷന്മാരും നിവാസികളും ലോത്തിന്റെ വീട് വളയും. ലോത്തിന്റെ വീട് വളഞ്ഞിട്ട് അവർ ആവശ്യപ്പെടുന്ന കാര്യമുണ്ട്: നിന്റെ അടുക്കൽ വന്നിരിക്കുന്ന ആ പുരുഷന്മാരെ ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കി വിടുക, ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കിലേക്ക് അവരെ ഇറക്കി വിടുവാൻ പറയുന്ന ഭാഗം നമുക്ക് ഉൽപ്പത്തി കാണാൻ സാധിക്കുന്നു. അപ്പോൾ എന്തായിരുന്നു സോദോം ഗോമോറയുടെ പാപം? നമ്മൾ ഇംഗ്ലീഷിലൂടെ വായിച്ചു നോക്കുമ്പോൾ ആ ഭോഗിക്കേണ്ടതെന്ന പദം വ്യക്തമായിട്ട് മനസ്സിലാവും. തുറന്നു പറഞ്ഞാൽ അവർ സ്വവർഗരതിക്കാരായിരുന്നു. പുരുഷൻ പുരുഷനോടും സ്ത്രീ സ്ത്രീയോടും ഇണചേരുന്ന തരത്തിലുള്ള സ്വവർഗരതി എന്ന പാപമായിരുന്നു ഈ ആളുകളുടെ ഉള്ളിലുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ അനേക തെളിവുകളുണ്ട്. ഞാൻ പറഞ്ഞ ഭാഗം നിങ്ങൾ ഇംഗ്ലീഷും കൂടെ വായിച്ചു നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതായിരുന്നു സോദോം ഗോമോറയുടെ ദുർനടപ്പ്. നേരത്തെ വായിച്ച ഭാഗം എന്ന് പറയാം: അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ചു നടന്നു. അന്യജഡം, ശ്രദ്ധിക്കണം, അന്യജഡം മോഹിച്ചു നടന്നു. മോഹിച്ച് നടന്നു ആർക്ക് സമമായി? ദൂതന്മാർക്ക് സമമായി. അപ്പൊ ദൂതന്മാരുടെ പാപം എന്താണ്? അവർ വാഴ്ച കാത്തുകൊണ്ടില്ല, അവർ സ്വന്തം വസ്ത്രം വിട്ടുപോയി, അവർ ദുർനടപ്പ് ആചരിച്ചു, അവർ അന്യജഡം മോഹിച്ചു നടന്നു എന്ന് പറയണം ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു സംഭവം
ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൽ പറയുന്ന സംഭവമായിട്ടല്ലാതെ മറ്റെങ്ങുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, അത് മാച്ചാവുന്നില്ല, അത് യോജിച്ചു പോകുന്നില്ല. ഇനി ഞാൻ ഈ വിഷയം ചില കമന്ററീസ് പത്തിലധികം കമന്ററീസ് വായിച്ചപ്പോൾ അതിലെ ഒരു 80% കമന്ററീസിലും പറഞ്ഞിരിക്കുന്ന കാര്യം അവർ സപ്പോർട്ട് ചെയ്യുന്നത് ഉൽപ്പത്തി പറഞ്ഞത് ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതിനൊരു വ്യാഖ്യാനം വരുത്തണമല്ലോ. അതിനവർ കൊടുക്കുന്ന വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ ലൂസിഫറിനൊപ്പം ചേർന്ന ദൂതന്മാരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നൊരു വ്യാഖ്യാനമാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും അത് ദുർവ്യാഖ്യാനമാണ്, വ്യാഖ്യാനമല്ല ദുർവ്യാഖ്യാനമാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിരിക്കുന്നുവെങ്കിൽ പറയട്ടെ, അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ലൂസിഫറിനൊപ്പം ചേർന്ന ദൂതന്മാരെ പറ്റി വ്യക്തമായി ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇവരെ പറ്റി പറഞ്ഞ കാര്യം എന്താ, ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. മഹാദിവസത്തിന്റെ അവർക്ക് സംഭവിച്ച കാര്യം, മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇവരെന്താ സംഭവിച്ചു ചെയ്തിരിക്കുന്നത്, ആ മഹാദിവസത്തിന്റെ വിധി വരെ, അത് ആ വിധിക്കായിട്ട് എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തെ എന്ത് ചെയ്യുവാൻ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതുപോലെ സമാനമായൊരു കാര്യം നമുക്ക് നമ്മുടെ പത്രോസിന്റെ ലേഖനത്തിലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണാനായിട്ട് സാധിക്കുന്നു. പത്രോസിന്റെ ലേഖനം 2:4 പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസ്സിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധി കൈ കാപ്പാനേൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ, അപ്പോൾ ജലപ്രളയവുമായിട്ട് ബന്ധപ്പെടുത്തി ദൂതന്മാരുടെ കാര്യം അവരെ നരകത്തിലാക്കി വെച്ചിരിക്കുകയാണ് എന്നും പത്രോസിനോട് സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദൂതന്മാര് ലൂസിഫറിനൊപ്പം ചേർന്ന ദൂതന്മാരാണ് എന്ന് പറഞ്ഞാൽ അത് വചനവിരുദ്ധമാണ്. തെളിവെന്താണ്? ആ ദൂതന്മാരെ പറ്റി ബൈബിൾ വേറെ ഭാഗങ്ങൾ വ്യക്തമായി പറയുന്നു. അതാണ് തെളിവ്. അവരെ ബന്ധനത്തിലാക്കി വെച്ചിരിക്കുകയല്ല, അവർ നരകത്തിനുമല്ല. പിന്നെ അവരെവിടെയാണ്? അവർ ലൂസിഫറിനൊപ്പമാണ്. എവിടെ പറയുന്നു? ബൈബിളിൽ പറയുന്നു. നോക്കാം, വെളിപ്പാട് പുസ്തകം 12 കടന്നു വരുമ്പോൾ അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ആശയം ഡയറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യൂദയുടെ ലേഖനത്തിലെ ഈ വാക്യത്തെ ലൂസിഫറിനൊപ്പം ചേർന്ന ദൂതന്മാരാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്താൽ മാത്രമേ ഉൽപ്പത്തി പുസ്തകം 6 പറയുന്ന വിഷയം മനുഷ്യരാണെന്ന് സ്ഥാപിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ കാരണത്താലാണ് ഞാൻ ഉൽപ്പത്തി പറയുന്ന ദൈവപുത്രന്മാർ ദൂതന്മാരാണെന്ന് വിശ്വസിക്കുന്നത്. കാരണം ഒരു വേദഭാഗത്തെ ദുർവ്യാഖ്യാനം ചെയ്താലേ മറ്റൊരു ഉപദേശം സ്ഥാപിക്കാൻ പറ്റത്തുള്ളൂ എങ്കിൽ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി എന്തുവാണ്, തെറ്റാണ്. നമുക്ക് മ്യൂച്വലി ഇൻക്ലൂസീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് സംഭവം നമുക്ക് അറിയാം. ഒന്ന് സ്ഥാപിക്കാൻ മറ്റേത് വേണം. ഇത് തെറ്റാണെങ്കിൽ അതും തെറ്റായിരിക്കും. ഇനി ഞാൻ തെറ്റാണ് തെളിയിക്കുന്ന വാക്യം മുമ്പ് കാണിച്ചു തരാം. വെളിപ്പാട് പുസ്തകം 12 കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം 7 പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. ഈ സംഭവത്തിന്റെ ഒരു ഒരു രക്തചുരുക്കമായിട്ട് എന്താ സംഭവം എന്ന് പറയാം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന സംഭവങ്ങൾ ഭാവി കാലത്ത് സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. അതായത് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ലോകം അതിന്റെ അന്ത്യത്തോട് അടുക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് എടുത്തിരിക്കുന്നത്. എടുത്തു പറഞ്ഞാൽ മഹോദ്രവകാലത്ത് സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ അതിന്റെ വിശദീകരണത്തിൽ ഇപ്പൊ കടക്കുന്നില്ല. കാരണം അത് മറ്റൊരു വിഷയമായതുകൊണ്ട്, ആ വിഷയം പല പ്രാവശ്യം ഞങ്ങളുടെ പേജിൽ വിശദീകരിച്ചിട്ടുള്ളതായതുകൊണ്ട് അനേക പ്രസംഗങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പേജിൽ നിന്നല്ല, അനേക പ്രസംഗങ്ങൾ പുറത്തു നിന്ന് ഈ വിഷയത്തെ പറ്റി ഇഷ്ടംപോലെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. പ്രീ ട്രിപ്പും പോസ്റ്റ് ട്രിപ്പും ടീച്ചിങ്സും അന്ത്യകാല സംഭവങ്ങളും വ്യാഖ്യാനങ്ങളും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളും ലോകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ട് നമുക്കത് ഇനി അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. എന്താ സംഭവം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, മഹോദരപ കാലത്തിന്റെ ആദ്യം 3.5 കഴിയുമ്പോൾ സ്വർഗത്തിൽ എന്ത് ചെയ്യുന്നു, യുദ്ധം ഉണ്ടാവുന്നു. ആരൊക്കെ യുദ്ധം ഉണ്ടാകുന്നു? മീഖായേലും ദൂതന്മാരും സാത്താനും അവന്റെ ദൂതന്മാരും യുദ്ധം ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ എങ്ങനെ കാണാൻ സാധിക്കുന്നു, മഹാസർപ്പത്തോട് പടവെട്ടി തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലാതാണ്. അപ്പോൾ മഹാസർപ്പത്തിന്റെ ദൂതന്മാർ എവിടെയുണ്ട്? ഈ മഹാസർപ്പം വന്ന് ലൂസിഫറിനെ കാണിക്കുന്നത്, സാത്താനെ കാണിക്കുന്നത്. സാത്താനൊപ്പം ഉണ്ട്. ആ ദൂതന്മാരെ ഒരു നരകത്തിനും ആക്കിയിട്ടില്ല. അനേക ബൈബിൾ വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യേശുക്രിസ്തുവിന്റെ കാലത്ത് കർത്താവ് അനേക ഭൂതങ്ങളെ പുറത്താക്കി. നമുക്ക് പോരാട്ടങ്ങളും വാഴ്ചകളോടും അധികാരങ്ങളോടും ഒരു പദം എടുത്തു പറയുന്നു, സ്വർഗ ദുഷ്ടാത്മ സേനയോട്. ഇത് ആരൊക്കെയാണ്? ലൂസിഫറിനൊപ്പം ചേർന്ന ദൂതന്മാരാണ് എങ്കിൽ
ആ ദൂതന്മാരെ ബന്ധിച്ച് നരകത്തിലാക്കിയിരിക്കുകയാണെങ്കിൽ പിന്നെ ഇവരാരാണ്? ഞാൻ പറഞ്ഞ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ട്. യൂദയുടെ ലേഖനത്തിൽ പറയുന്ന ദൂതന്മാർ യൂസഫിനൊപ്പം ചേർന്ന ദൂതന്മാരല്ല. കാരണം ആ ലേഖനത്തിൽ പറയുന്ന ദൂതന്മാർ, പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്ന ദൂതന്മാരെ അവരെവിടെയാണ്? അവരെ ബന്ധിച്ച് അന്ധകാരത്തിൽ നരകത്തിലാക്കിയിരിക്കുകയാണ്. അല്ലാതെ അവർ ലൂസിഫറിനൊപ്പം നടക്കുകയല്ല. താഴോട്ട് വായിക്കാം. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. സ്വർഗത്തിൽ അവരുടെ സ്ഥലം, അവൻ്റെ സ്ഥലമല്ല അവരുടെ സ്ഥലം. നമ്മൾ നേരത്തെ വായിച്ചല്ലോ, യോബന്റെ പുസ്തകത്തെ വായിച്ചു, ദൈവപുത്രന്മാർ നിൽപ്പാൻ ചെന്നു, സാത്താനും കൂടെ ചെന്നു. അപ്പം സ്വർഗത്തിൽ അവർക്ക് സ്ഥലമുണ്ട്, സാത്താന് നിൽപ്പുവാൻ സ്വർഗത്തിൽ സ്ഥലമുണ്ട്. ഈ വാക്യം അത് ആവർത്തിക്കുന്നു. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. അപ്പം അതുവരെ അവർക്ക് സ്വർഗത്തിൽ സ്ഥലമുണ്ടായിരുന്നു. അവരെന്ത് ചെയ്യുന്നു സ്വർഗത്തിൽ? അവർ മനുഷ്യരെ, ദൈവമക്കളെ ദുഷിക്കുന്നു. താഴോട്ടുള്ള വാക്യത്തിൽ അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താൻ എന്ന മഹാസർപ്പമായ പഴയ പാപ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവൻ്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു. അപ്പം അവൻ്റെ ദൂതന്മാർ അവനോട് കൂടെ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവരെ നരകത്തിലാക്കിയിട്ടില്ല. അത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞ ആശയങ്ങൾ വളരെ വ്യക്തമായി വിശ്വസിക്കുന്നു. ഇതിൻ്റെ മറ്റു ഭാഗങ്ങൾ കടക്കേണ്ട ആവശ്യമില്ലല്ലോ. യൂദയുടെ ലേഖനത്തിൽ പറഞ്ഞ ദൂതന്മാർ ആരല്ല, ലൂസിഫറിനൊപ്പം ചേർന്ന ദൂതന്മാരല്ല. അത് ദുർവ്യാഖ്യാനമാണ്. ആ ഒരു ദുർവ്യാഖ്യാനം നടത്തിയാൽ മാത്രമേ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവപുത്രന്മാർ മനുഷ്യരെ അനുസ്ഥാപിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ആ വാദത്തിൻ്റെ ബലഹീന വശം. ഇനി ബൈബിളിന് പുറത്തുള്ള തെളിവുകൾ. ഞാൻ ഇതുവരെ ബൈബിളിലെ തെളിവുകളാണ് പറഞ്ഞത്. ഇനിയും തെളിവുകളുണ്ട്. ഞാൻ ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നിർത്താം. നമ്മൾ നോക്കണം, ദൂതന്മാർക്ക് മനുഷ്യരോടൊപ്പം താമസിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ദൂതന്മാർക്ക് മനുഷ്യ സ്ത്രീകളോട് സ്നേഹം തോന്നുമോ എന്നൊരു ചോദ്യം വരാം. നമ്മൾ POC ബൈബിളിൽ തോബത്ത് എന്നൊരു പുസ്തകമുണ്ട്. അതൊരു അപ്പോക്രിഫ ഗ്രന്ഥമാണ്, കാനോനികമായി അംഗീകരിക്കപ്പെട്ടതല്ല. ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നത് മാത്രം. POC ബൈബിളിൽ തോബത്ത് എന്ന പുസ്തകം. തോബത്ത് എന്ന പുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യം രക്തചുരുക്കമായിട്ട് ഞാനത് വളരെ ഷോർട്ടാക്കി പറഞ്ഞു പോവാണ്. അതിൻ്റെ ഒരാകത്തുക മാത്രം പറയുവാണ്. അവിടെ തോബത്തിന് ഒരു മകൻ തോബിയാസ്, തോബിയാസും സാറായും തമ്മിലുള്ള വിവാഹമാണ് അതിനകത്ത് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ സാറായെ നേരത്തെ 7 പുരുഷന്മാർ വിവാഹം കഴിച്ചിരുന്നു. എന്നാലൊരു ദുഷ്ടദൂതൻ സാറായിൽ ഇഷ്ടം തോന്നിയത് കൊണ്ട് ആ 7 പുരുഷന്മാരെ എന്ത് ചെയ്തു? ആ വിവാഹ ദിവസം തന്നെ എന്ത് ചെയ്യും? സാത്താനല്ല, ഈ ആ ദുഷ്ടദൂതൻ എന്ത് ചെയ്യും? കുന്നുകളയും. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഒടുവിൽ സാറായും തോബിത്തിൻ്റെ മകൻ തോബിയാസിനെയും സഹായിക്കാൻ ദൈവം റഫായൽ ദൂതനെ നിയോഗിക്കുന്നു. റഫായൽ ദൂതൻ വന്ന് അവനെ ബന്ധിക്കുന്ന കാര്യമൊക്കെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ POC ബൈബിളിലും സമാനമായ സംഭവം നമുക്ക് ചെയ്യാൻ പറ്റുന്നു, കാണാൻ സാധിക്കുന്നു. ഇനി വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് വരാം. നമ്മൾ അബ്രഹാമിൻ്റെ കാര്യം എടുക്കുമ്പോൾ, അബ്രഹാമിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം എന്താ? അബ്രഹാമിൻ്റെ അടുക്ക് 3 മനുഷ്യരാണ് എത്തിയത്. 3 മനുഷ്യരൂപത്തിൽ ദൂതന്മാർ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം മനുഷ്യരൂപത്തിലാണ് അവിടെ വന്നത്. അബ്രഹാം അവരെ സൽക്കരിക്കുന്നു. നമ്മൾ എബ്രായ 13:1-2 വായിക്കുമ്പോൾ, അതിഥി സൽക്കാരം മറക്കരുത്, യഹോവ പ്രീതി നിലനിൽക്കട്ടെ. അങ്ങനെ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചു കണ്ടു. അപ്പോൾ അവർ മനുഷ്യരൂപത്തിൽ വന്നു. അവർ മനുഷ്യരായിട്ട് തന്നെ എന്താ അബ്രഹാം കൊടുത്ത സൽക്കാരങ്ങൾ സ്വീകരിച്ചു, അവർ ആഹാരങ്ങൾ കഴിച്ചു. ആ രീതിയിൽ അബ്രഹാം ഇടപെട്ടു. പിന്നീടാണ് അബ്രഹാം അത് മനസ്സിലാവുന്നത്, ദൈവമാണ് തന്നോട് സംസാരിക്കുന്നതെന്ന് പിന്നീടാണ് അബ്രഹാമിന് മനസ്സിലാവുന്നത്. അപ്പോൾ ദൂതന്മാർക്ക് മനുഷ്യരൂപമെടുക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ മനുഷ്യരൂപമെടുത്ത് മനുഷ്യരുടെ പാർത്തു. അതുകൊണ്ടാണ് യൂദയുടെ ലേഖനത്തിൽ പറഞ്ഞത് തങ്ങളുടെ വാഴ്ച കാത്തുകൊണ്ടില്ല, സ്വന്തം വാസസ്ഥലം വിട്ടുപോയി. ദൈവം ആർക്കും സ്ഥലം കൊടുത്തിരുന്നു, ആ സ്ഥലം അവരെന്ത് ചെയ്തു? വിട്ടുപോയി. അവർ മനുഷ്യരൂപമെടുത്ത് എന്ത് ചെയ്തു? മനുഷ്യരുടെ ഇടയിൽ പാർത്തു. ഇതാണ് സംഭവിക്കുന്നത്. ഇനി ബൈബിളിന് പുറത്ത് ഇനി തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇനിയും തെളിവുണ്ട്. നേരത്തെ ഹാനോക്കിൻ്റെ പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞു. ഹാനോക്കിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ ഈ കാര്യം വ്യക്തമായി കാണാൻ സാധിക്കും. ഹാനോക്കിൻ്റെ പുസ്തകം കാനോനികമായി അംഗീകരിക്കപ്പെട്ട പുസ്തകമല്ല, അത് അപ്പോക്രിഫ ഗ്രന്ഥമാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സമാനമായ ആശയമുള്ളത് കൊണ്ട് അറിവിലേക്ക് പറയുന്നത് മാത്രം. ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, 6-ാം അധ്യായത്തിൽ പറയുന്നത്, 200 ദൂതന്മാരാണ് ഈ കാര്യം ചെയ്തത്. ആ 200 ദൂതന്മാർക്ക് 20 നേതാക്കന്മാരുണ്ടായിരുന്നു. അവരെ പിന്നെ എന്ത് ചെയ്തു? അന്ധകാരത്തിന് മറച്ച് അവരെ ചങ്ങലയിട്ട് ബന്ധിച്ച് വെച്ചിരിക്കുകയാണ് എന്ന് ആ ന്യായവധി ദിവസം വരെ ഒരു 70 ജനറേഷൻ്റെ കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ
ഹാനോക്കിന്റെ പുസ്തകം നമുക്ക് അങ്ങനെ അങ്ങനെ ആശയങ്ങളാൻ സാധിക്കുന്നു. മറ്റൊരു പുസ്തകം ബുക്ക് ഓഫ് ജൂബിലീസ്. ബുക്ക് ഓഫ് ജൂബിലീസ് ഇപ്പോഴും ചില വിഭാഗങ്ങൾ അംഗീകരിക്കുന്ന ഒരു പുസ്തകമാണ്. ബീറ്റ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന എത്യോപ്യൻ ജൂസൊക്കെ അംഗീകരിക്കുന്ന ഒരു പുസ്തകമാണ് ബുക്ക് ഓഫ് ജൂബിലീസ്. ബുക്ക് ഓഫ് ജൂബിലീസിന്റെ 5-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറഞ്ഞ സംഭവം പറയുന്നു. അവിടെ സൺസ് ഓഫ് ഗോഡ് എന്നതിന് പകരം ഏഞ്ചൽസ് എന്ന് തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ അനേക തെളിവുകൾ ബൈബിളിൻ്റെ പുറത്തു നിന്നും ചൂണ്ടിക്കാണിക്കാനുണ്ട്, ബൈബിളിൻ്റെ അകത്തു നിന്നും ചൂണ്ടിക്കാണിക്കാനായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു ദൈവത്തിൻ്റെ ദൂതന്മാരെ തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട ചോദ്യം, ഞാൻ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ദൂതന്മാർക്ക് മനുഷ്യരൂപത്ത് വരാൻ സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് മനുഷ്യരെ സ്ത്രീകളെ ഭാര്യമാരെ എടുക്കാൻ സാധിക്കും, അവർക്ക് സ്നേഹം തോന്നുമെന്ന ആശയത്തിൽ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. യേശുക്രിസ്തു പറഞ്ഞ കാര്യം എന്താണ്? ലൂക്കോസിന് സുവിശേഷം 20-ാം അധ്യായം 35-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നു, എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, അവർക്കിനി മരിപ്പാനും കഴിയുകയില്ല. അവർ പുനരുദ്ധാന പുത്രന്മാരാകിയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരും ആകുന്നു. വ്യക്തമായിട്ട് പറഞ്ഞ കാര്യം എന്താണ്? വിവാഹം കഴിക്കുകയില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയില്ല, അവിടെ അങ്ങനെ സിസ്റ്റം ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ദൂതന്മാർക്ക് ഇത് സാധിക്കുന്നത്? ശരിക്കും നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ അവർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കത്തില്ല എന്നല്ല, അവർ വിവാഹം കഴിക്കത്തില്ല, അവരെ വിവാഹത്തിന് കൊടുക്കത്തുമില്ല, അങ്ങനെ സിസ്റ്റം അവിടെ ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എവിടെ ഇല്ല? സ്വർഗത്തിലില്ല. എന്നാൽ നമ്മൾ ഈ വീണുപോയ ദൂതന്മാരെ പറ്റി പറയുമ്പോൾ അവർ സ്വർഗത്തിലല്ല, അവരുടെ വാസസ്ഥലം വിട്ടു, അവരുടെ വാഴ്ച കാത്തുകൊണ്ടില്ല, ഭൂമിയിലാണ്, അവർ മനുഷ്യരൂപത്തിലാണ്, അവർക്ക് മനുഷ്യരൂപം എടുക്കാൻ സാധിക്കും എന്ന് വ്യക്തമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കാണാനും സാധിക്കും. അനേക തെളിവുകൾ, യോശുവയുടെ അടുക്കൽ ഒരു ദൈവദൂതം ദൂതം കടന്നു വരുന്നു, യോശുവ മനസ്സിലാക്കുന്നില്ല, നീ ഞങ്ങളുടെ പക്ഷത്തുള്ളവനോ ശത്രു പക്ഷത്തുള്ളവനോ യോശുവ ചോദിക്കും. അപ്പോൾ ദൂതം പറയും, ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സ്ഥാന അധിപതിയായിട്ട് കടന്നു വന്നിരിക്കുന്നു, സൈന്യത്തിൻ്റെ അധിപതിയായിട്ട് കടന്നു വന്നിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ യോശുവ വീണ്ടും നമസ്കരിക്കും, അപ്പോൾ യോശുവയ്ക്ക് മനസ്സിലാവും. അപ്പോൾ ദൂതന്മാർക്ക് മനുഷ്യരൂപത്തിലാണ് ദൂതന്മാർ പലപ്പോഴും എന്ത് ചെയ്തിട്ടുള്ളത്? സംസാരിച്ചിട്ടുള്ളത്. പിന്നീടാണ് മനുഷ്യർക്ക് അത് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അനേക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഉറപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ പറയുന്ന ദൈവപുത്രന്മാർ എന്നുള്ള വിഷയം, അത് ദൈവത്തിൻ്റെ ദൂതന്മാർ തന്നെയായിരുന്നു. അവർ ഇപ്പോൾ എവിടെയാണ്? അവർ നരകത്തിലാണ്. അവരെ ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു ആ മഹാന്യായവിധിയുടെ ദിവസം വരെ. ദൈവം സകലത്തെയും ന്യായം വിധിക്കുന്ന ആ ദിവസം വരെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഏതാണ് ശരിയെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ദൈവപുത്രന്മാർ എന്ന വിഷയമാണോ, അഥവാ ദൈവപുത്രന്മാർ എന്ന് മനുഷ്യർ എന്നതാണോ, അതോ ദൈവത്തിൻ്റെ ദൂതന്മാർ എന്നതാണോ ശരി എന്ന് കേൾവിക്കാർ തീരുമാനിക്കുക. നിങ്ങളുടേതായ ചോദ്യങ്ങൾ ഞങ്ങളുടെ ബൈബിൾ ഗിക്സ് പേജിൽ കമൻറ്റ് ചെയ്താൽ, ഈ പോസ്റ്റിന് താഴെയായിട്ട് കമൻറ്റ് ചെയ്താൽ ഉത്തരം പറയാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ്. മാത്രമല്ല ബൈബിൾ ഗിക്സ് പേജിലോട്ട് കടന്നു വന്ന അനേക പഠന വിഷയങ്ങൾ, നിങ്ങൾ ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അനേക ജാതി മത വ്യത്യാസമെങ്കിൽ ഞങ്ങളുടെ ബൈബിൾ ഗിക്സ് പേജ് ഫോളോ ചെയ്യുന്നുണ്ട്. അനേക വ്യക്തിപരമായി ബന്ധപ്പെടാറുണ്ട്. വ്യത്യസ്ത മത വിഭാഗങ്ങളിൽ പെട്ടവർ പോലും അവർ വിശ്വാസമുണ്ടായിട്ടല്ല, അത് പഠിക്കാനായിട്ട്. കാരണം ബൈബിളിൽ പറയുന്ന ശാസ്ത്രീയ കാര്യങ്ങൾ, ചരിത്രപരമായ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് കടന്നു വരുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയുള്ള ഒരു പഠനത്തിന് താല്പര്യമുണ്ടെങ്കിൽ ബൈബിൾ ഗിക്സ് പേജിലോട്ട് കടന്നു വരാം. ഞങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ബൈബിൾ ഗിക്സ് എന്ന് എഴുതിയിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ആ പേജിൽ കടന്നു വരാൻ സാധിക്കുന്നതാണ്. ഈ പഠനം നിങ്ങൾക്ക് പ്രയോജനമായി തീർന്നെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഞാൻ ആദ്യമേ പറയട്ടെ, നിങ്ങളിതിൽ ഏത് സ്റ്റാൻഡ് എടുത്താലും, അത് മനുഷ്യരാണെന്നോ ഭൂതന്മാരാണെന്നോ ഏത് സ്റ്റാൻഡ് എടുത്താലും അത് നമ്മൾ നിത്യതയെ ബാധിക്കുന്ന കാര്യമല്ല, നമ്മുടെ അറിവിനെ ബാധിക്കുന്ന കാര്യമാണ്. നമുക്കത് ഏത് വേണേൽ വിശ്വസിക്കാം. സഭയുടെ ആദ്യകാലത്തൊരു തർക്ക വിഷയമായിരുന്നു, ഇന്നും ഒരു തർക്ക വിഷയമായിട്ട് തുടരുന്നു. ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാടാണ് ഈ വീഡിയോ കൂടി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.